അല്ല, നമ്മുടെ ഹരിസാർ വിളിച്ചായിരുന്നോ? ഇല്ല, അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നാളെ കൂടെ നോക്കാം. ശരി സാർ. ഹരി, നീ ഇത് എവിടെയാ? നിങ്ങൾ തിരിച്ചെത്തിയോ? ഇല്ല ഋഷി, ഞങ്ങളിവിടെ നിന്ന് നാളെ തിരിക്കുള്ളൂ. നീ നല്ല പണിയാണ് എനിക്കിട്ട് തന്നത്. എന്തു പറ്റിയടാ? ദേ ഈ രാത്രി എന്നെ കൊണ്ട് ഇവിടെ പറയിക്കാൻ നിൽക്കല്ലേ. എടാ, പടാൻ തുടങ്ങിയ എത്ര ദിവസം ബാക്കിയുണ്ട്! നായിക ഉൾപ്പെടെ ഒരാളെ പോലും ഫിക്സ് ചെയ്തിട്ടില്ല, ഒറ്റ ലൊക്കേഷൻ പോലും കണ്ടിട്ടില്ല. ഇനി ഇതൊക്കെ എന്ന് റെഡിയാക്കാനാ? ഭയങ്കര ചൂടില്ല. അതെ, നീ ടെൻഷൻ ആവണ്ട, നാളെ ഞങ്ങളൊന്ന് വന്നോട്ടെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇത്രയും ദിവസം എവിടെയെങ്കിലും പോയി കിടന്നിട്ട് നാളെ വന്ന് നീ എന്ത് മലമറിക്കാനാ? എടാ, നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞില്ലേ, നാളെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ദേ ഹരി, രാത്രി വെറുതെ മനുഷ്യൻ വിളിച്ച് വട്ടാക്കല്ലേ, എന്ത് പരിഹാരം കാണുന്നോ നീ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല മോനെ. ഏതായാലും നാളെ രാവിലെ നീ ഗസ്റ്റ് ഹൗസിൽ ഒന്ന് വാ, നിനക്കുള്ള സർപ്രൈസുമായി നാളെ ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ? ആ, അപ്പൊ ഇനി പോയി സംവിധായകൻ രണ്ടെണ്ണം വിട്ടിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ചിയേഴ്സ്. എടാ ഹരി, ഹലോ ഹലോ. മാഡം, മാഡത്തിനെ അന്വേഷിച്ചൊരു സ്ത്രീ വന്നിരിക്കുന്നു. എന്നെയോ? ആരാ മല്ലികേ? ആരാന്നറിയില്ല, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നോ കോളേജിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടു. അതാരിപ്പോ എന്നെ അന്വേഷിച്ച്? എന്തിനാ വന്നേന്ന് വല്ലോം ചോദിക്കണോ മാഡം? വേണ്ട, ഞാൻ കണ്ടോളാം. ശരി. ആരാ? ഗുഡ് മോർണിംഗ്. മായ, മായ എന്താ ഇവിടെ? കയറി വാ. സോറി ടീച്ചർ, ഇവിടെ താമസമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു 3 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നിവിടെ വിമൻസ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു മഞ്ജുള മേഡായിരുന്നു ഉണ്ടായിരുന്നത്, അവരെ കാണാനാണ് ഞാൻ വന്നത്. അവരോട് പോയതിനു ശേഷമാ ഞങ്ങളിവിടെ വന്നത്. അവരോട് റെന്റിനായിരുന്നു, അതിനുശേഷമാ ഈ വീട് ഞാൻ വാങ്ങിയത്. മായ പറഞ്ഞത് ശരിയാ, ഈ വീട് വാങ്ങിയിട്ട് 3 വർഷമായി. അല്ല, സർവന്റ് പറഞ്ഞു എന്നെ അന്വേഷിച്ച് വന്നതാണെന്ന്. അത് മഞ്ജുള മേഡം പറഞ്ഞത് അവരെയെളുപ്പം മതിമതി എന്നാവും കേട്ടത്. കോളേജിൽ വർക്ക് ചെയ്യുന്ന കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, അതുകൊണ്ട് എനിക്ക് മായ ഒന്ന് കാണാൻ പറ്റിയല്ലോ. വാ, അകത്തോട്ടിരിക്കാം. വേണ്ട ടീച്ചർ, ഏതായാലും അന്വേഷിച്ച് വന്ന ആളിനെ കാണാൻ പറ്റിയില്ലല്ലോ. പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അല്ല, മായയ്ക്ക് മുമ്പ് ഇവിടെ താമസിച്ചവരുമായിട്ട് എങ്ങനെയാ പരിചയം? അത് ഞാനിപ്പോ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്. ജോയിൻ ചെയ്തിട്ട് 4-5 കൊല്ലമായി. ഇവിടെ താമസിച്ചിരുന്ന മഞ്ജുള മാഡം എന്റെ ക്ലയന്റാണ്. 50 ലാക്സിന്റെ ഒരു പോളിസി അവരെടുത്തിരുന്നു. ആദ്യത്തെ 1 വർഷം പ്രീമിയം ഒക്കെ അവർ കറക്റ്റായിട്ട് അടച്ചിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പല ഗഡുക്കളും മുടങ്ങി. കമ്പനി പലവട്ടം അവർക്ക് ലെറ്ററും മെയിലും ഒക്കെ അയച്ചിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. വലിയ തുകയുടെ പോളിസി ആയതുകൊണ്ട് നേരിട്ട് നിന്ന് അന്വേഷിക്കാൻ കമ്പനി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പലവട്ടം വിളിച്ചു നോക്കിയിട്ടും നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നത്. അവര് വിമൻസ് കോളേജിലാണെന്നല്ലേ പറഞ്ഞത്, അവിടെ ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? ഞാനവിടെ പോയിരുന്നു. അപ്പോ അവർക്കെന്തോ അസുഖം കാരണം ലോങ് ലീവിലാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് പഴയൊരു ഓർമ്മ വെച്ച് വീടന്വേഷിച്ച് ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോ ബുദ്ധിമുട്ടി വന്നത് വെറുതെ ആയല്ലേ. ഇൻട്രസ്റ്റ് ഇല്ലാതെ കുടിശ്ശിക തീർക്കാനുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് അത് റിന്യൂ ചെയ്യാൻ സാധിച്ചാൽ ഇൻസെന്റീവായിട്ട് എനിക്കൊരു തുക കിട്ടുമായിരുന്നു. സാരമില്ല. മായ ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണോ താമസം? അല്ല, അവിടുന്ന് മാറിയിട്ട് ഒരുപാട് നാളായി. എന്നാ ഞാൻ പോട്ടെ ടീച്ചറെ. മായ, ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിന്ന് കണ്ടതെങ്കിലും
എന്തെങ്കിലും മായ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ചോദിക്കുന്നത് കൊണ്ട് മായയ്ക്ക് വേറൊന്നും തോന്നരുത്. പ്രകാശനും മായയും തമ്മില് സെപ്പറേറ്റഡ് ആയല്ലേ. ഇപ്പോ 6 കൊല്ലം കഴിഞ്ഞു ടീച്ചർ. സോറി, നിങ്ങളുടെ ലൈഫില് അങ്ങനൊരു ട്രാജഡി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചു നാൾ മുമ്പ് പഴയ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയെ ഞാൻ ഷോപ്പിൽ വെച്ച് കണ്ടിരുന്നു. പ്രകാശൻ വളരെ ആക്റ്റീവായൊരു മെമ്പറായിരുന്നല്ലോ. നമ്മൾ നല്ല ആൾക്കാരാണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അയാൾ ഈ കഥ എന്നോട് പറഞ്ഞത്. കേട്ടപ്പോ ഞാൻ വല്ലാതെ ഷോക്ക്ഡ് ആയിപ്പോയി. തെറ്റ് എൻ്റെത് തന്നെയായിരുന്നു ടീച്ചർ. പൊന്നാണെന്ന് കരുതിയത് വെറും കാക്കപ്പൊന്നിനെയായിരുന്നു. സ്നേഹം നടിച്ച് ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ അഹങ്കരിച്ചു. പക്ഷെ അയാൾക്ക് പലരിൽ ഒരാളാണ് ഞാനെന്നറിഞ്ഞപ്പോ ഒത്തിരി വൈകിപ്പോയി. മാറ്റം കുറേശ്ശെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ജോലിയുടെയും ബിസിനസിൻ്റെയും ടെൻഷൻ കൊണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. എല്ലാം എനിക്കും മോക്കും വേണ്ടിയാണല്ലോ എന്ന് കരുതി സമാധാനിച്ചു. പക്ഷേ എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പണവും പെണ്ണും അയാൾക്ക് ഒരുപോലെ ലഹരിയാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അമ്മാവന്മാരായിട്ട് തന്നെ ഡിവോഴ്സിന് മുൻകൈ എടുത്തു. അയാൾക്ക് അതും ഒരു ഉപകാരമായിട്ട് തോന്നിയുള്ളൂ. മായയെപ്പോലെ ഒരാൾക്ക് അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാ ഞാൻ ആലോചിക്കുന്നത്. എല്ലാം മണ്ടി പെണ്ണുങ്ങളെയും പോലെ ആദ്യം ചാകാനാ തോന്നിയത്. പക്ഷെ ഒന്നും അറിയാത്ത എന്റെ മോളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അതിനും കഴിഞ്ഞില്ല. പിന്നെ ജീവിച്ചല്ലേ പറ്റൂ. രണ്ടും കൽപ്പിച്ച് ഒറ്റയ്ക്കൊക്കെ തൊഴഞ്ഞു. മായപ്പ എവിടെയാ താമസം? നാട്ടിലെ ഷെയർ വിറ്റ് അമ്മാമാര് ടൗണിലൊരു വീട് വാങ്ങിത്തന്നു. ഒരു നില വാടകയ്ക്ക് കൊടുത്തിരിക്ക. അതിന്റെ റെന്റും പിന്നെ ജോലിയൊക്കെ കൂടി തരക്കേടില്ലാതെ പോകുന്നു. മോള് അമ്മൂപ്പ എയ്ത്തില്ല. പ്രകാശിനെ കുറിച്ച് ഇപ്പൊ വിവരമൊന്നും അറിയില്ല. അന്വേഷിക്കാറില്ല. മരിച്ചു എന്നും മനസ്സിലങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാ എല്ലാം പിന്നെ എളുപ്പമല്ലേ ടീച്ചറെ. എന്നാ പിന്നെ ഇറങ്ങട്ടെ ടീച്ചറെ, ഒന്ന് രണ്ട് ക്ലയൻസിനെയും കൂടെ കാണാനുണ്ട്. മായ, മായയോട് ഞാൻ കുറേ വിശേഷങ്ങൾ ചോദിച്ചു. മായയ്ക്ക് എന്നോട് ഒന്നും ചോദിക്കാനില്ലേ? അറ്റ്ലീസ്റ്റ് അനുവിനെ കുറിച്ചെങ്കിലും ചോദിക്കാഞ്ഞത് മനഃപൂർവ്വം തന്നെയാ ടീച്ചർ. പറയാനുള്ളതും അറിയാനുള്ളതും പരസ്പരം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്. പോട്ടെ ടീച്ചർ. മായ, എനിക്ക് മായയുടെ നമ്പറും തരുമോ? ഇടയ്ക്ക് വിളിക്കാം. വേണ്ട ടീച്ചർ, എനിക്ക് വീട് മനസ്സിലായല്ലോ. കാണണം തോന്നുമ്പോൾ ഇടയ്ക്ക് വരാം. ശരി. മകളുടെ കുട്ടിയുടെ ചോറൂണാ നാളെ ഗുരുവായൂർ വെച്ചാ. അത് കഴിഞ്ഞ് പുലർച്ചെ കേറാന്നാ പറഞ്ഞേ. തിരുമേനി വന്നിട്ടേ
ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം പോയി നോക്കണം കേട്ടോ. നമ്മുടെ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിട്ട് ഒരാഴ്ചത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് വെക്കണം. കുറച്ച് ഔട്ട്ഡോർ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പിന്നെ അന്നത്തേക്ക് ഒരു ക്യാമറയും മിനി യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്യണം. ഒരു മിനിമം സെറ്റപ്പ് മതി. നമ്മുടെ ബഡ്ജറ്റും കൂടെ നോക്കണം. അതിപ്പോ തിരുവനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ മൂപ്പർ അതിന്റെ വഴിക്ക് ചെയ്തോളൂ. അതൊക്കെ ഈ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പോരെ സാർ. അത് മതി. ഹരി ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരോടൊന്ന് വരാൻ പറയണം. അധികം താമസിക്കണ്ട. ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണേ. ആയിക്കോട്ടെ. സമയം വളരെ കഷ്ടയാ അറിയാലോ. എന്നത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി, നമ്മൾ റെഡി ആയിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് ഡയറക്ടർ. ആ എത്തിയോ മണവാളൻ. നീ കൊള്ളടാ, നല്ല പാർട്ടിയാ. സാറിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പൊ എന്തായാലും 100 വയസ്സ് വരെ ജീവിതം ഉറപ്പാ. എന്താടാ സംവിധായകൻ അല്പം കനത്തിലാണല്ലോ. അതെടാ, ഞാൻ ഇതിരി കനത്തിൽ തന്നെയാ. അല്ല നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ ഹണിമൂണൊക്കെ ഗംഭീരായിരുന്നില്ലേ, സന്തോഷം. എടാ നീ വിചാരിക്കുന്ന പോലെ ഇതൊരു ഹണിമൂൺ ട്രിപ്പൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം ഒന്ന് മാറി നിന്നു. അതെന്താ ഇത്ര വലിയ പ്രശ്നമോ? ഏ ഒരു പ്രശ്നമില്ല. എടാ ഇനി നമ്മൾ പ്ലാൻ ചെയ്തനുസരിച്ച് പടം തുടങ്ങിയ എത്ര ദിവസം ഉണ്ട് ഇനി? ശരിയാ, നിന്റെ പണിയൊക്കെ കഴിഞ്ഞു, സ്ക്രിപ്റ്റ് പൂർത്തിയെന്ന് വെച്ചാൽ എല്ലാം ആയോ? എടാ കാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരൈഡിയയിലാണ് കിടന്ന് നട്ടുനിരിയ ഞാൻ. ബഡ്ജറ്റ് ആണെങ്കിൽ എങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും ഒരു 3.5-4 CR അടുത്ത് വരും. എല്ലാം കൂടെ ആലോചിച്ച് തല പെരുത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. അങ്ങോട്ട് വരാവോ? അതോ ഡിസ്കഷൻ അൺപാർലമെന്ററി ആണോ? മണവാട്ടിയും കൂടെ ഉണ്ടായിരുന്നോ? വാ വാ. എന്നാലും അനുരാധ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇവനെ അടിമുടി മാറ്റിയെടുത്തില്ല. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? ഹരിസാറിന് ഇതുവരെ ഇല്ലാത്ത എന്ത് ചേഞ്ചാ സാറിന് തോന്നിയേ? അല്ല, സാധാരണ സ്ക്രിപ്റ്റ് ഒക്കെ റെഡി കഴിഞ്ഞാ ഇവൻ മനുഷ്യന് സ്വൈര്യം തരാറില്ല. ആ ക്യാരക്ടർ ആരാ ചെയ്യുന്നത്, ഈ സീൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഇങ്ങനെ ഓരോരോ സംശയങ്ങളായിട്ട് മനുഷ്യൻ സ്വൈര്യം തരാറില്ല. ഇപ്പൊ സ്വന്തം പ്രൊഡക്ഷൻ ആയിട്ട് പോലും ഇവന് വല്ല ടെൻഷൻ ഉണ്ടോ നോക്കി. ഇപ്പൊ കൂടെ പുറകെ ഒരു പെണ്ണോടെ കിട്ടിയപ്പോ അവന് കാസ്റ്റിംഗും വേണ്ട, ബഡ്ജറ്റും വേണ്ട, ഒരു കുന്തും അറിയണ്ട. എടാ മോനെ, ഈ കന്നിനെ കയം കാണിക്കുന്ന കാരണന്മാര് പറയുന്നത് വെറുതെ അല്ലാട്ടോ. ഒന്ന് പോടാ. ഇപ്പൊ ഞങ്ങളില്ലായിരുന്ന 2 ദിവസം കൊണ്ട് ഇവിടെ നീ എന്ത് മലവറച്ചെന്നായി പറയുന്നത്? ചുമ്മാ ഓരോ കാറങ്ങൾ ഉണ്ടായിക്കൊണ്ട് കള്ള് മൂന്തിക്കൊണ്ടിരുന്നു, അതല്ലേ നിന്റെ ഉദ്ദേശം? എടാ ഞങ്ങള് പോയത് ഹണിമൂണിനും സുഖവാസത്തിനും ഒന്നും അല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എവിടെ ആയിരുന്നു? ഗുരുവായൂരപ്പന്റെ അടുത്ത് ഭജന ഇരിക്കാൻ പോയതായിരിക്കും അല്ലേ? എന്നിട്ട് നീ നന്നാവില്ലടാ. എടാ ഇവിടുന്ന് മാറുന്ന 2 ദിവസവും ഈ സിനിമ തന്നെയായിരുന്നു ഞങ്ങളുടെ ടോപ്പിക്. ഓ വിശ്വസിച്ചു, ബാക്കി പറ. പുളുവാണെങ്കിലും കേക്കാൻ സുഖമുണ്ട്. പുളുവാണെങ്കിൽ നീ എനിക്ക് കേക്കണ്ട. വീട്ടിൽ പോലും പോകാതെ നേരെ ഇങ്ങോട്ടൊന്ന് എൻ്റെ അതിട്ട്. ഇനി എല്ലാ കരുതും നീ ഒറ്റയ്ക്കെടുത്തെങ്കിൽ ടെൻഷൻ അടിച്ചാൽ മതി. അനു നമുക്ക് വാ, നായിക ഇവൻ തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. നീ പിണങ്ങാതടാ, എന്നെ ഞെട്ടിക്കാൻ എന്തോ കൊണ്ടുവന്നു പറഞ്ഞല്ലോ, എന്താ സംഭവം? അതെന്താണെന്ന് പറയാൻ മനസ്സില്ല. നീ പറഞ്ഞതുപോലെ അതൊരു വലിയ നുണയായിരുന്നു. മതി, കൊച്ചു കുട്ടികളെ പോലെ വഴക്കിട്ടത്. രണ്ടുപേരും ഇത്രയും പക്വത ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നവരാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അനു, നമ്മുടെ സർപ്രൈസ് ഇവനൊന്ന് കാണിച്ചു കൊടു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എടാ എങ്ങനെയുണ്ടായിരുന്നു? എന്ത്? അല്ല ഈ സർപ്രൈസ്? പോടാ, അവന്റെ ഒരു സർപ്രൈസ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ദേ ആ കാണുന്ന കോട്ടേജ് കയറിയിരുന്നോളൂ. ഡയറക്ടർ സാറും റൈറ്റർ സാറും ഡിസ്കഷൻ കഴിയുമ്പോൾ വിളിക്കും. അതുവരെ ഇവിടെ ഇങ്ങനെ ഒറ്റത് ഇപ്പം നിൽക്കണ്ടല്ലോ. അല്ല ഇത് അങ്ങോട്ട് ഇരുന്നാട്ടെ. അത് സാരമില്ല സാർ, ഞങ്ങളിവിടെ നിന്നോളാം. എന്നാ ശരി. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ ബാവച്ച. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കോട്ടേജിലോട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അതും വേണ്ടാന്ന്. പാവങ്ങളാ, പേടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും ആ കുട്ടി കൊള്ളാം മാഡം, ഒരു ഐശ്വര്യമുണ്ട്. എന്താ രണ്ടാളും ആകെ പേടിച്ചിട്ടാണല്ലോ. നിപ്പ് കണ്ട ആരും നിങ്ങളെ കൊല്ലാൻ കാത്തു നിൽക്കുകയാണെന്ന് തോന്നല്ലോ. എങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നാ എങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച് കാണിക്കുക? ഏയ് നിന്റെ സ്മാർട്ട്നെസ്സും വാജുകടിയൊക്കെ എവിടെ പോയി?
എന്താ അഭിനയിക്ക് പേടിയുണ്ടോ? അഭിനയിക്കാൻ നമുക്ക് അറിയാവുന്നവരുടെ മുന്നിലാണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ഇതിപ്പോ കൊള്ളാം. അപ്പൊ മീര അറിയാവുന്നവര് മാത്രം മീരയുടെ സിനിമ കണ്ടാ മതിയെന്നാണോ? ഇവിടിപ്പോ സംവിധായകനും ഞങ്ങൾ മൂന്നാല് പേരേ ഉള്ളൂ. പക്ഷെ അതുപോലല്ല ഷൂട്ടിംഗ് തുടങ്ങിയാല് ചുറ്റിനും 1000 പേരെങ്കിലും ഉണ്ടാവും. അവരെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കാതിരിക്കോ? ഇവക്ക് പേടിയാ മാഡം. വീട്ടിൽ വെച്ച് തണ്ടും തർക്കുത്തരവും പറയുന്നത് പോലല്ലല്ലോ ഇവിടെ. അതിന്റെ ഒരു പേടിയാ. ദേ മീരെ, പേടിയൊക്കെ മാറ്റിവെച്ച് ആ പഴയ മിടുക്കി പെണ്ണായി ഇരിക്കണം. ഡയറക്ടർ വിളിക്കുന്നുണ്ട്, വാ. അയ്യോ ഞാൻ ചേച്ചി. ഡേ, നീ ഭയങ്കര സ്മാർട്ടാണ്, മിടുക്കിയാണെന്നൊക്കെയാ ഹരിസാർ ഡയറക്ടറോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പേടിച്ച് നാണിച്ചു നിന്നാ ഹരിസാറിനും എനിക്കും അതിന്റെ നാണക്കേട്. പറഞ്ഞേക്കാം. ചെല്ലുമോളെ. അമ്മയും കൂടെ വാ. ഞാൻ വരുന്നില്ല, മോള് പോയിട്ട് വന്നാ മതി. അമ്മയും കൂടെ വാ, എന്നാലേ എനിക്ക് ധൈര്യമുള്ളൂ. മോള് പേടിക്കാതെ പോയിട്ട് വാ, ചേച്ചി കൂടെ ഉണ്ടല്ലോ. ഞാനിവിടെ നിന്നോളാം. ചേച്ചിയും കൂടെ പോന്നോളൂ. ഇനി അതിന്റെ പേരിൽ ഇവളുടെ കോൺഫിഡൻസ് കളയണ്ട. വാ. വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയൊരു പെൺകുട്ടിയെ, പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് മാത്രമായിരുന്നു ഞങ്ങളുടെ യാത്രയെന്ന് മനസ്സിലായി. ഒരു നിയോഗം പോലെ അവള് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. നിന്റെ ഇൻട്രോയിൽ തന്നെ ആ പെൺകുട്ടി നിസ്സാരക്കാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കും എൻ്റെ രാധയ്ക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരീക്ഷ നോക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഹരി, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. അനുരാധയാണ് ഈ സിനിമയിലെല്ലാം. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും അവർക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാ. നീ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നുണ്ടോ ഋഷി? സിനിമയിലെ അനുരാധയോട് നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. ഈ കുട്ടിക്ക് അനുരാധയെ ആ ക്യാരക്ടറിന്റെ തീക്ഷ്ണത ഒട്ടും കുറയാതെ തന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മളിക്കാര് ആലോചിച്ചാ മതി. സാർ, ഇത് മീര. അത് മീരയുടെ അമ്മ നളിനി. മീരയ്ക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് ഋഷി ശങ്കർ, നമ്മുടെ സിനിമയുടെ സംവിധായകൻ. ഹലോ സർ. ഹലോ. മീര എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു സർ. ലിറ്ററേച്ചർ ആയിരുന്നു സബ്ജക്ട്. മുൻപ് അഭിനയിച്ച പരിചയമുണ്ടോ മീരയ്ക്ക്? അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല സർ. സ്കൂളിലും കോളേജിലും മത്സരത്തിലെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മീരയുടെ അച്ഛനും അമ്മയും സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിരുന്നു. ഞങ്ങളുടെ സിനിമയിൽ ഒരു വേഷം തന്നാൽ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ മീരയ്ക്ക്? ഞങ്ങളെ നോക്കണ്ട, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം മീര മറുപടി പറഞ്ഞാ മതി. പറഞ്ഞു, മടിക്കണ്ട. ഞാൻ ശ്രമിച്ചു നോക്കാം സർ. നന്നായി ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഗുഡ്. അപ്പോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ? ആ അനു, ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ. മീര, ഞാനിപ്പോ വരാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ല. ചേച്ചി അങ്ങോട്ട് ഇരുന്നാ മതി കേട്ടോ. വാ മോളെ. നിനക്കെന്ത് തോന്നുന്നു? അപ്പിയറൻസ് വൈസില് ഷീസ് ഓക്കെ. നിന്റെ അനുരാധയുടെയും കണ്ടത്തില് കറക്റ്റാ. നമ്മുടെ മനസ്സിലുള്ള അനുരാധയുടെ തനി പകർപ്പ് തന്നെയാണ് ഈ കുട്ടി. പക്ഷേ പെർഫോമൻസ്, അതാണ് ഇനി അറിയേണ്ടത്. കണ്ടിടത്തോളം എവിടെയോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആ കുട്ടിക്കുള്ള ഒരു സംശയം. നിനക്ക് തോന്നിയില്ലേ?
സാറിനോട് ചിട്ടയ്ക്കുള്ള സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നോട് എന്തിനിങ്ങനെ? എന്റെ മോളെ ആരും കൊള്ളില്ല എന്ന് പറയില്ല. നീ മിടുക്കിയല്ലേ? നിക്ക്.